നമസ്കാരം. പൊതുവെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കാൻ അല്പം മടിയുള്ള ആളാണ്. അത്തരത്തിൽ വല്ലപ്പോഴും ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അതിപ്രസരിപ്പോടെയുള്ള ചിരി കണ്ടത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പരസ്യ ചിത്രത്തിലാണ്. ഇത് നാടാകെയുള്ള KSRTC ബസ്സുകളിലും പതിപ്പിച്ചു. ചിരിക്കുന്ന മുഖവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ ചെലവിൽ ഒട്ടിച്ച കൂറ്റൻ പരസ്യചിത്രം ഇപ്പോൾ കീറുന്ന ചിത്രമാണ് കാണുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചിത്രവും ഭരണ നേട്ടവും വിവരിച്ച് KSRTC ബസ്സിൽ പതിച്ചിരിക്കുന്ന പരസ്യങ്ങൾ കോട്ടയത്ത് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വി മുഹമ്മദ് നാസിറിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുന്നതാണ് വൈറലായിരിക്കുന്നത്. സർക്കാർ വെബ്സൈറ്റുകളിലെ അവകാശവാദങ്ങളെല്ലാം KSRTC ബസ്സുകളിലെ പരസ്യങ്ങളും നീക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വകുപ്പുകൾ മടിച്ചതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അന്ത്യശാസനം നൽകിയതിനു പിന്നാലെയാണ് KSRTCയുടെ അടിയന്തര നടപടി. വെബ്സൈറ്റിലെ ഉള്ളടക്കം നീക്കം ചെയ്യുന്നതിനെ ചൊല്ലി ചില മന്ത്രിമാരുടെ ഓഫീസുകൾ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി തർക്കിച്ചിരുന്നു. അപൂർവം വകുപ്പുകളുടെ സൈറ്റുകളിൽ സർക്കാരിന്റെ 1000 ദിന വികസന നേട്ടങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം കർശനമാക്കാനോ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലഭിച്ചയുടൻ ചില വകുപ്പുകൾ മന്ത്രിമാരുടെ ചിത്രങ്ങൾ സഹിതം വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കിയിരുന്നു. സർക്കാർ വെബ്സൈറ്റിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കി ഗവർണറുടെ ചിത്രമാണുള്ളത്. മന്ത്രിമാരുടെ പേജുകളിലേക്കുള്ള ലിങ്കുകളും നീക്കം ചെയ്തിട്ടുണ്ട്. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. മറ്റ് സർക്കാർ ഏജൻസികളുടെ വെബ്സൈറ്റ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ IT വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബസ്സുകളിലെ സർക്കാർ പരസ്യം നീക്കിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിലപാട് കടുപ്പിച്ചതോടെ KSRTC വഴങ്ങുകയായിരുന്നു. സർക്കാരിന്റെ 1000 ദിവസത്തെ ഭരണ നേട്ടത്തിന്റെ പരസ്യം ഇന്നലെ രാത്രിയോടെ ഏകദേശം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മുൻപ് പരസ്യങ്ങൾ നീക്കണമെന്ന യൂണിറ്റുകൾക്ക് MD ഉത്തരവ് നൽകിയിരുന്നു. ഏതെങ്കിലും ഡിപ്പോയിൽ പരസ്യം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ യൂണിറ്റ് ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും MD MP ദിനേശ ഇന്നലെ കൈമാറി. ദിവസങ്ങൾക്ക് മുൻപ് നീക്കാൻ ഉത്തരവിട്ടിരുന്നെങ്കിലും നിർദ്ദേശം ലഭിച്ചില്ലെന്ന നിലപാടിലായിരുന്നു KSRTC. ഈ അയഞ്ഞ KSRTC നിലപാടിന് രൂക്ഷമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചത്. സർക്കാരിന്റെ 1000 ദിനം സംബന്ധിച്ച് പരസ്യം KSRTC ബസ്സുകളിൽ വ്യാപകമായി പതിച്ചിരുന്നു. ഇത് നീക്കം ചെയ്തുവെന്നാണ് KSRTC അധികൃതർ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വിവിധ ഇടങ്ങളിലേക്ക് പോയ ബസ്സുകൾ തിരികെ ഡിപ്പോകളിൽ എത്തുന്ന മുറയ്ക്ക് പരസ്യം നീക്കം ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. എല്ലാ ബസ്സുകളിലെയും പരസ്യം നീക്കി ഞായറാഴ്ച വൈകിട്ട് റിപ്പോർട്ട് നൽകാൻ ഗതാഗത സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർഡിനറി ബസ്സിന് 2000 രൂപയും ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ദീർഘദൂര ബസ്സുകൾക്ക് 2700 രൂപയും വീതം നൽകിയാണ് സർക്കാർ KSRTC പരസ്യം നൽകിയത്. ഇത് നീക്കുന്നതോടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാകും. KSRTC പരസ്യം നീക്കണമെന്നാവശ്യപ്പെട്ട് KPCC മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. സർക്കാർ വെബ്സൈറ്റുകളിലെയും KSRTC ബസ്സുകൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെയും സർക്കാർ പരസ്യം പൂർണ്ണമായും നീക്കി വകുപ്പ് സെക്രട്ടറിമാർ ഇന്നു തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശിച്ചിരുന്നു. ഭൂരിപക്ഷം സൈറ്റുകളിലെയും സർക്കാർ പരസ്യങ്ങളും മന്ത്രിമാരുടെ ചിത്രങ്ങളും നീക്കിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ സൈറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും മറ്റും നീക്കം ചെയ്യേണ്ടതിനാൽ താൽക്കാലികമായി മറവേപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിന് ആദായ നികുതി വകുപ്പിന്റെ 20 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മതിയായ രേഖകളില്ലാതെ സൂക്ഷിക്കുന്നതോ കൊണ്ടുപോകുന്നതോ ആയ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള വസ്തുക്കളും പണവും പിടിച്ചെടുക്കും.